ചെളിയിൽ മുങ്ങിയ ചാണ്ടിയും ജയിക്കുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുതുപ്പള്ളിയിലെ പ്രധാന ചർച്ച. പ്രളയകാലത്ത് ഇരുവരും ചെയ്ത സേവന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. 2021 ഒക്ടോബറിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കലിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ജയിക്കും ചാണ്ടിയും നേതൃത്വം നൽകുന്ന ചിത്രങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിനൊപ്പം ഇരുവരുടെയും നേതൃപാടവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടാനുള്ള കഴിവും ചൂണ്ടിക്കാട്ടിയുള്ള കുറിപ്പുകളുമുണ്ട്. ഇരുവരും അന്ന് കൂട്ടിക്കലിലെത്തിയതും രക്ഷാപ്രവർത്തനം നടത്തിയതുമൊക്കെ നേരിൽ കണ്ട പലരും ഇത്തരം പോസ്റ്റുകൾക്ക് കമൻറ്റുമായി രംഗത്തുണ്ട്. ഇതൊക്കെ വെറും ഷോ മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉയർന്നു വരുന്നവയാണെന്നുമുള്ള കമൻറ്റുകളും ഒപ്പമുണ്ട്. ഫോട്ടോഷോപ്പാണെന്ന് വരെ പ്രചരിപ്പിക്കുന്നവരും ഏറെയാണ്. ഇരുവരുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പോസ്റ്റുകളും പ്രചാരത്തിലുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ മറ്റ് അഭിമുഖങ്ങൾക്കും പഞ്ഞമില്ല. ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മണ്ഡലത്തിൽ പല സ്ഥലത്തും സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ LDF സമീപിക്കുമെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഫ്ലെക്സിൽ നിന്ന് മാറ്റിയാലും ജനം മനസ്സിലെ ചിത്രം മാറ്റാൻ പറ്റില്ലെന്ന് രാവിലെ ചാണ്ടിയുമ്മൻ വൈകാരികമായി പ്രതികരിച്ചു. എന്നാൽ LDFിൻ്റെ നേതൃത്വം അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് ജയിക്ക് പറഞ്ഞു. മന്ത്രി വാസവനും അത് നിഷേധിച്ചു. വികസന കാര്യങ്ങളിലൂന്നിയാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ദിവസം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി VN വാസവനും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥി തീരുമാനം വന്ന മാധ്യമപ്രവർത്തകരെ കണ്ട JC തോമസും 182 ബൂത്തിൽ എവിടെയും UDF നിശ്ചയിക്കുന്ന സമയത്ത് വികസന ചർച്ചയാകാമെന്ന് വെല്ലുവിളിച്ചു. എന്നാൽ അതിൽ നിന്നും ഒളിച്ചോടുന്നതായിരുന്നു UDFിൻ്റെ സമീപനം. വൈകാരികതകളിലൂന്നി മാത്രം പ്രചാരണം മുന്നോട്ട് പോയാൽ മതിയെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കോട്ടയത്തെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്കൊക്കെ നൽകിയത്. LDF ഉന്നയിക്കുന്ന വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നും DCC ഓഫീസിൽ ചേർന്ന UDF തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ധാരണയായി. വൈകാരികത ആളിക്കത്തിച്ച് മുതലാക്കാനാണ് പ്രാദേശിക പ്രവർത്തക യോഗങ്ങളിൽ നേതാക്കൾ നൽകുന്ന സന്ദേശം. UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഒരാഴ്ചയാകുമ്പോഴും കാര്യമായ പ്രചാരണ മുന്നേറ്റങ്ങളിലേക്ക് UDFന് എത്താനായിട്ടില്ല. JC തോമസ് ആകട്ടെ ഒറ്റ ദിവസം കൊണ്ട് റോഡ് ഷോ അടക്കമുള്ള പ്രചാരണവുമായി വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൗരപ്രമുഖരെയും മറ്റും സന്ദർശിച്ചു. മണ്ഡലത്തിൽ വീടുകൾ കയറി ഇറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടു. LDF പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ജോസ് കെ മാണി മണ്ഡലത്തിലെത്തി. 16 പത്രിക നൽകും. വൈകിട്ട് 4 മണർകാട് ചേരുന്ന അസംബ്ലി മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 24 പൊതുപര്യടനം തുടങ്ങും. വികസന അജണ്ട മുഖ്യ വിഷയമാക്കാനാണ് CPM സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് 24 എത്തും. അന്ന് വൈകിട്ട് 2 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഓണത്തിന് ശേഷം ഒരു ദിവസം കൂടി അദ്ദേഹം പ്രചാരണത്തിന് വരും. തീയതി നിശ്ചയിച്ചിട്ടില്ല.